നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ് തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൽ പി സ്കൂൾ മുതൽ കോളേജ് തലം വരെ അധ്യാപകരാകുന്നതിന് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷനുകൾ വേണ്ടതെന്ന് പലപ്പോഴും പല വീഡിയോകളിലും വിശദമായി പറഞ്ഞിരുന്നതാണ്. പക്ഷേ എങ്കിൽ തന്നെയും പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അധ്യാപകർക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷനുകളിൽ വളരെയധികം മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുന്നതെന്നും അതിനനുസരിച്ച് ഏതൊക്കെ കോഴ്സുകളാണ് ഇനി വരുന്ന കുട്ടികൾ, അതായത് ഇപ്പോൾ പ്ലസ് ടു മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തൊക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് നേടേണ്ടത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കണ്ടന്റ്. നിലവിൽ നമുക്ക് സ്കൂളുകളിൽ പ്രീ പ്രൈമറി കോഴ്സുകൾ മുതൽ ആരംഭിക്കുന്നുണ്ട്. പ്രീ പ്രൈമറിക്ക് നമുക്ക് ഗവൺമെന്റ് അംഗീകാരമുള്ള പ്രീ പ്രൈമറി ട്രെയിനിങ് കോളേജുകളിൽ നിന്ന് കിട്ടുന്ന പ്രീ പ്രൈമറിയിലുള്ള 2 വർഷത്തെ ട്രെയിനിങ് ആണ്. പി പി ടി ടി സി എന്നാണ് അതിന്റെ പേര്. പി പി ടി ടി സി കോഴ്സ് പാസ്സായിരിക്കണം എന്നുള്ളത്. എസ് എസ് എൽ സിയും പി പി ടി ടി സിയും അല്ലെങ്കിൽ പ്ലസ് ടുവും പി പി ടി സി ടി ടി സിയും പാസ്സായവർക്കാണ് ഈ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പ്ലേ ക്ലാസ് മുതലുള്ള കോഴ്സുകളിൽ അധ്യാപകരാകാനാണ് സാധിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോടനുബന്ധിച്ച് വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ അധ്യാപകരാകാൻ ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു കാര്യം വരുന്നതുകൊണ്ട് ചിലപ്പോൾ അവരും ഡിഗ്രി ഉള്ളവരും മാത്രമേ ചെറിയ ക്ലാസ്സുകളിലും പഠിപ്പിക്കാവൂ എന്നുള്ള നിയമം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്കിലും പ്രീ പ്രൈമറി ടീച്ചർ കോഴ്സ് ടി ടി സി പാസ്സായവർക്ക് തന്നെ ആയിരിക്കും പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അധ്യാപകരാകാനായിട്ട് കഴിയുന്നത്. ഇനി ലോവർ പ്രൈമറി ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതായത് എൽ പി എസ് എ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന സ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ നമുക്ക് വേണ്ടത് പ്ലസ് ടുവും പ്ലസ് ടു കഴിഞ്ഞിട്ട് 2 വർഷത്തെ ടി ടി സി അഥവാ അല്ലെങ്കിൽ നമ്മുടെ ഡി എൽ എഡ് എന്ന് പറയുന്ന കോഴ്സുമാണ്. അത് കഴിഞ്ഞ് കേറ്ററ്റിൻ്റെ കാറ്റഗറി 1 പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എൽ പി സ്കൂളുകളിൽ അധ്യാപകരാകാം. ഇപ്പോൾ നിലവിലുള്ള ക്വാളിഫിക്കേഷൻ അതാണ്. അതുപോലെ തന്നെ യു പി സ്കൂളുകളിലേക്ക് അധ്യാപകരാകുന്നതിന് പ്ലസ് ടുവും അതുപോലെ ടി ടി സിയോ അല്ലെങ്കിൽ ഡി എൽ എഡോ അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രിയും ബി എഡും ഉള്ളവർക്കും നമുക്ക് ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ കാറ്റഗറി ടുവും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എൽ പി യു പി സ്കൂളുകളിലേക്ക് അധ്യാപകരാകാനായിട്ട് സാധിക്കും. ഈ 2 ബേസിക് എൽ പിയിലേക്ക് നമുക്ക് ടി ടി സി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ടി ടി സി അതല്ലെങ്കിൽ ഡി എൽ എഡ്. എന്നാൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് ആകുന്നതിന് യു പി എസ് എ ആകുന്നതിന് ഡിഗ്രിയും ബി എഡും ഉള്ളവരെ കൂടി ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിലും പരിഗണിച്ചിട്ടുണ്ട്. ഇതാണ് പ്രസന്റ് കണ്ടീഷൻ. പക്ഷേ എന്നാൽ ഇനി വരുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഡിഗ്രി ഇതിനും ബാധകമാവുന്നത് കൊണ്ട് എല്ലാവർക്കും ഡിഗ്രിയും കൂടി ഉണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വന്നിരുന്ന ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി ഒക്കെ കഴിഞ്ഞാണ് അധ്യാപകരാകാൻ എൽ പി അല്ലെങ്കിൽ യു പി അധ്യാപകരാകാനായിട്ട് തയ്യാറെടുക്കുന്നതെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു ഡിഗ്രി കോഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുന്നത് നല്ലതായിരിക്കും. കാരണം വരുന്ന ഭാവിയിൽ എന്തായാലും ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയി മാറുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിഗ്രിയും ബി എഡ് ഉള്ളവരാണെങ്കിൽ ബി എഡും അല്ലെങ്കിൽ പിന്നീട് പി എച്ച് ഡി ഒക്കെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഏറി വരികയാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറാനായി തയ്യാറെടുക്കുക. ഇനി ഹയർ ക്ലാസ്സുകളിൽ അതായത് നമ്മളിപ്പോൾ പറയുന്ന എച്ച് എസ് എ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. നിലവിലെ സാഹചര്യത്തിലനുസരിച്ച് ഡിഗ്രിയും ബി എഡും കേറ്ററ്റ് കാറ്റഗറി 3 നമുക്ക് വേണ്ടത്. എന്നാൽ ഇനി ഹയർ ക്ലാസ്സുകളിലേക്ക് അതായത് 9, 10, 11 ക്ലാസ്സുകളിലേക്ക് നമുക്ക് അധ്യാപകരാകണം അല്ലെങ്കിൽ 7 തന്നെയുള്ള ക്ലാസ്സുകളിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് അധ്യാപകരാകണം എന്നുണ്ടെങ്കിൽ പി ജി നിർബന്ധമാകാൻ പോവുകയാണ്. അപ്പോൾ ബി എ അല്ലെങ്കിൽ ബി എസ് സി അതിനോടൊപ്പം ബി എഡ് പിന്നെ പി ജിയും കൂടി ഉള്ളവർക്ക് മാത്രമേ ഹയർ ക്ലാസ്സുകളിലേക്ക് ഇപ്പോൾ എച്ച് എസ് എ എന്ന് പറയുന്ന പോസ്റ്റ് ഹയർ ക്ലാസ്സുകളിലേക്ക് മാറുമ്പോൾ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ കാര്യവും. ഇപ്പോൾ പി ജിയും ബി എഡും ഉള്ളവർക്ക് അതുപോലെ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്തവർക്കുമാണ് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് സെറ്റിന് പകരം ചിലപ്പോൾ എച്ച് എസ് എ അതായത് ഹയർ ക്ലാസ്സുകൾ ഒന്നിച്ചാവുന്നതുകൊണ്ട് 9, 10, 11, 12 ക്ലാസ്സുകൾ ഒന്നിച്ചൊരു സെക്ഷനിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഈ കാറ്ററ്റോ അല്ലെങ്കിൽ സെറ്റോ അല്ലാതെ പുതിയതായിട്ടൊരു എലിജിബിലിറ്റി ടെസ്റ്റ് വരാനുള്ള സാധ്യതയും മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാസ്സായിട്ടുള്ളവർക്ക് എക്സംഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് വിഷമിക്കേണ്ട കാര്യം വരത്തില്ല. പിന്നീട് വരുന്നവർക്കായിരിക്കും ചിലപ്പോൾ ആ ടെസ്റ്റുകൾ പാസ്സാവേണ്ടി വരുന്നത്. എങ്കിൽ എന്തായാലും ശരി തന്നെയാണ് ഹയർ ക്ലാസ്സുകൾ അതായത് 8-7 ക്ലാസ്സിന്
ഫോളിലോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കണമെങ്കിൽ ഡിഗ്രി വേണം, അതുപോലെ ബി എഡ് വേണം, പി ജിയും വേണം. ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റും നിർബന്ധമായി പാസ്സായിരിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പി ജി കൂടി സ്വന്തമാക്കാനും, അതുപോലെ നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിൽ സെറ്റ് എഴുതി എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. നിലവിൽ കോളേജ് അധ്യാപകരാകാൻ നമുക്കിതൊന്നും തന്നെ ആവശ്യമില്ല. ഈ പറയുന്ന ബി എഡിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് കോളേജ് അധ്യാപകരാകാൻ ആകെ വേണ്ടത് പി ജിയും നെറ്റുമാണ്. നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് അധ്യാപകരായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്ന ഭാവിയിൽ പി എച്ച് ഡി ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആവാനായിട്ട് പോവുകയാണ്. ഒരു കമ്പൽസറി സബ്ജക്റ്റ് എന്നല്ല, ഒരു കമ്പൽസറി ക്വാളിഫിക്കേഷനായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റികളുടെ നമ്മുടെ പോസ്റ്റുകളിലേക്ക് നമുക്ക് അത് അസോസിയേറ്റ് പ്രൊഫസറും അസിസ്റ്റന്റ് പ്രൊഫസറും പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ വരുംകാല ഭാവിയിൽ ഇത് നിർബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോളേജ് അധ്യാപകരാകാൻ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ തന്നെ പി എച്ച് ഡി ചെയ്തു തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നത് അത്യാവശ്യമാണ്. ഈ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് കേരളത്തിനകത്ത്, ഇപ്പോൾ കോളേജാണെങ്കിൽ കേരളത്തിന് പുറത്തും വരുന്നുണ്ട് എങ്കിൽ തന്നെയും കേരളത്തിനകത്തുള്ളതാണ് നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ, ഗവൺമെന്റ് സെക്ടറിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ കുറച്ച് അധ്യാപക പോസ്റ്റുകൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നടക്കുന്ന പ്രത്യേക കാറ്റഗറിയിലേക്കുള്ള കുട്ടികൾക്കുള്ള റിസർവേഷനുകളുള്ള ഏകലവ്യ സ്കൂളുകൾ, ഇതുപോലെയൊക്കെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകളിലേക്ക് നമുക്ക് അധ്യാപകരായി ചേരണമെങ്കിൽ അത് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അതിൽ അധ്യാപകരെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന പ്രൈമറി ടീച്ചേഴ്സ്, അതുപോലെ ഹയർ ക്ലാസ്സുകളിൽ ഇപ്പോൾ എച്ച് എസ് എ പോസ്റ്റിന് ഇക്വലൻ്റ് ആയിട്ടൊക്കെ വരുന്ന ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, അതുപോലെ പി ജി ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഇങ്ങനെ മൂന്ന് കാറ്റഗറികളിലേക്കാണ് നമുക്ക് അധ്യാപകരെ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് വരുന്ന പി ആർ ടി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ സ്പെഷ്യൽ റൂളും ഓർഡറും ഒക്കെ ആയിക്കഴിഞ്ഞു. ടി ടി സി ഉള്ളവർക്ക് മാത്രമേ ആ പോസ്റ്റിൽ പഠിപ്പിക്കാനായിട്ട് കഴിയൂ. ബി എഡ് ഉള്ളവരെ അതിൽ പരിഗണിക്കുന്നില്ല. ഈ ഒരു നിയമം തൊട്ടടുത്താണ് നിലവിൽ വന്നത്. അങ്ങനെ വന്നതുകൊണ്ടാണ് നമ്മുടെ യു പി സ്കൂളിന്റെ അധ്യാപകർക്ക് ഇപ്പോൾ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനിലും ചിലപ്പോൾ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരും എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് ആ ഒരു പ്രശ്നം വളരെ രൂക്ഷമായി എത്തിയില്ല. നമുക്ക് ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപകർ, അതായത് യു പി എസ് എ പോസ്റ്റിലേക്ക് നമുക്ക് ബി എഡും ഡിഗ്രിയും ഉള്ളവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നത്. എന്നാൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് വന്ന പോസ്റ്റിലൊക്കെ തന്നെ രണ്ടാമത് വീണ്ടും നമ്മുടെ ക്വാളിഫിക്കേഷനൊക്കെ വീണ്ടും ഒന്നേന്ന് എൻക്വയറി ചെയ്ത് അത് കൃത്യമായിട്ട് നമുക്ക് ടി ടി സി ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ നമ്മളെ പി ആർ ടി പോസ്റ്റിലേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെൻട്രൽ സെക്ടറിലേക്ക് വരുന്ന അപേക്ഷകളിലൊക്കെ എല്ലാം തന്നെ പ്രൈമറി ടീച്ചർമാരാകണമെങ്കിൽ ടി ടി സി നിർബന്ധമാണ്. ടി ടി സി അഥവാ ഡി എൽ എഡ് നിർബന്ധമാണ്. അവിടെ പ്ലസ് ടു നമുക്ക് ഡി എൽ എഡും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടുന്ന നമ്മുടെ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് സി ടെറ്റ് ആണ്. അതിന് സി ടെറ്റ് വണ്ണാണ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി സെൻട്രൽ സെക്ടറിൽ വരുന്ന നവോദയ സ്കൂളുകളും അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കും ഒക്കെ വരുന്ന ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് നമ്മുടെ എച്ച് എസ് എക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് നമുക്ക് ഡിഗ്രിയും ബി എഡും സി ടെറ്റ് ടുവുമാണ് ആവശ്യമായിട്ട് വരുന്നത്. സി ടെറ്റിൻ്റെ കാറ്റഗറി ടു. അത് രണ്ടും പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പ്രധാനമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പി ജി ടി ആണ്. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കുന്നതിനുള്ള അധ്യാപകരാകുന്നതിനുള്ള ക്വാളിഫിക്കേഷനുകൾ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളൊരു കാര്യം. അതായത് സെറ്റ് കിട്ടാത്തവർക്ക്, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഇല്ലാതെ തന്നെ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ ഒരു ചെറിയ സബ്ജക്ട് കോമ്പിനേഷൻ്റെ ഒരു കൺഫ്യൂഷൻ കേരളത്തിൽ നിന്നുള്ളവർക്കുണ്ട്. അതായത് സോഷ്യൽ സയൻസും സയൻസ് സബ്ജക്റ്റുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു സബ്ജക്റ്റ് മെയിനായിട്ടും രണ്ട് സബ്ജക്റ്റ് സബ്സിഡിയറി ആയിട്ടുള്ള ഡിഗ്രികളാണ്. പക്ഷേ അവിടെ നമുക്ക് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് രണ്ട് സബ്ജക്റ്റെങ്കിലും മെയിനായിട്ട് പഠിച്ച പേപ്പറുകൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോഷ്യൽ സയൻസിലേക്കും അതുപോലെ സയൻസ് സബ്ജക്റ്റുകളിലേക്കും വരുമ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇപ്പോൾ ട്രിപ്പിൾ മെയിനൊക്കെ പഠിച്ചു വരുന്നവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അവർക്ക് ബി എഡ് കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പി ജി ടി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇത്രയൊക്കെയാണ് കേരളത്തിന് അകത്തും പുറത്തുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും അണ്ടറിൽ വരുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ തന്നേതായിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റിലൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം വരാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കോളേജ് അധ്യാപകർക്കുള്ള നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് മാറ്റി നിർത്തിയാൽ തന്നെയും ഇന്ത്യ ഒട്ടുക്ക് ഒരേ കരിക്കുലവും അതുപോലെ തന്നെ ഒരേ സ്ട്രക്ചറിലുള്ള അധ്യാപകർക്കുള്ള ക്വാളിഫിക്കേഷനും ഒക്കെ ആവുന്നതായിട്ടാണ് വരും ഭാവിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സിലബസിലേക്ക് പോവാനും ഒരേ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സിസ്റ്റം വരുന്ന ഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി എന്തൊക്കെയാണ് നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നുള്ളത് നമ്മുടെ ചാനലിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ടും സമയത്തിനനുസരിച്ചുണ്ടാവും. അതൊക്കെ തന്നെ കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം വേണം സംശയങ്ങൾ ചോദിക്കാൻ. പലപ്പോഴും ആ പറഞ്ഞിരിക്കുന്ന മെയിൻ കണ്ടന്റ് തന്നെ സംശയങ്ങളായി എത്തുന്നുണ്ട്. അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്ക് തന്നെ തിരിച്ചൊരു മറുപടി, പ്ലീസ് വാച്ച് ദ വീഡിയോ, ഫുൾ വീഡിയോ എന്നൊക്കെ ഒരു മറുപടി ഇടുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ വളരെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം സംശയങ്ങൾ ചോദിക്കുക. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ ആശംസകൾ.